അത് പോട്ടെ, ഞാൻ പറയട്ടെ. എന്തായാലും നിങ്ങൾ പറ. ആ കസ്തൂരി പെണ്ണിന് കല്യാണം കഴിഞ്ഞതാ. നിങ്ങൾ വെറുതെ ആ കുട്ടിയെ കുറിച്ച് പരദൂഷണം പറയല്ലേ സരോജിനി? പരദൂഷണം അല്ലാന്ന്, അവളെ കഴുത്തിലേ താലി ഞാൻ കണ്ടതാ. ഓ സരോജിനി, ഇങ്ങനെ നുണ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? സത്യം, ഞാൻ കണ്ടതാ. ദേ സരോജിനി, നിങ്ങളുടെ പാചകത്തിൽ എനിക്ക് നല്ല വിശ്വാസ, പക്ഷേ വാചകമടിയിൽ തീരെ വിശ്വാസമില്ല. ദേ ഇങ്ങനെ ഓരോ നുണകളും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ വേഗം അടുക്കളയിൽ പോയി എന്തെങ്കിലും ജോലി. പറഞ്ഞത് വിശ്വാസം വേണ്ട. ഇക്കാലത്ത് ഒരു സത്യവും പറയാൻ പാടില്ല. ഒന്നുകൂടെ വെക്കട്ടെ. അവര് കുട്ടികൾക്ക് ഡ്രസ് എടുക്കാൻ വേണ്ടി പുറത്തു പോയിരിക്കും. കസ്തൂരി, ആ കറിയും കൊണ്ടോ. എടുത്തി, ഞാൻ ചായ എടുക്കാം. ചെല്ലേ. കസ്തൂരിയുടെ കല്യാണം കഴിഞ്ഞാണോ? അവന് കുറച്ച് വെള്ളം കൊടുക്കും. എന്താ, എന്ത് പറ്റി? അല്ല, ഇവളുടെ കഴുത്തി താലി കിടക്കുന്ന കണ്ടുന്ന് സരോജിനി പറഞ്ഞു. സരോജിനി പറഞ്ഞത് ശരിയാണോ? ശരിയാ, എന്റെ കല്യാണം കഴിഞ്ഞതാ. സംശയമുണ്ടെങ്കി ഇതാ കണ്ടോ, ഇതാ സരോജിനി എട്ടത്തി കണ്ട താലി. എന്റെ വല്യച്ചാ, ഇത് ഞങ്ങൾക്കിടയിലുള്ള ഒരു ആചാരമാ. എനിക്ക് 7 വയസ്സുള്ളപ്പോ ഒരു 10 വയസ്സുകാരൻ എന്റെ കഴുത്തി കെട്ടിയതാ. ഇത് ഞങ്ങൾക്കിടയിൽ നടത്തുന്ന ഒരു കുട്ടിക്കല്യാണം. വലുതാകുമ്പോ മറ്റാരുടെയും കൂടെ പോവാതിരിക്കാൻ മുതിർന്നവർ നടത്തുന്ന ഒരു ആചാരം. ഇപ്പോ ആ 10 വയസ്സുകാരൻ നിന്നെ അന്വേഷിച്ച് നടക്കണ്ടാവല്ലോ. ഏയ്, അവന് 10-20 വയസ്സായപ്പോ അവൻ വേറെ പെണ്ണിനെ കെട്ടി. എന്നിട്ട് നീ എന്തിനാ ഇപ്പോഴും ഇത് കെട്ടി നടക്കുന്നേ? ആദ്യമായിട്ട് ഒരാൾ കെട്ടിയ താലിയല്ലേ, അത് ഉപേക്ഷിക്കാൻ പറ്റുമോ? നിന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയിട്ട് വേറൊരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോയ അവനെ നീ അങ്ങ് മറന്നേക്ക്. നിനക്ക് ഒരു രാജകുമാരനെ ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടുപിടിക്കും. എന്താ സമ്മതമാണോ? ഇനിയിപ്പോ നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഒരുത്തരെ കണ്ടുപിടിച്ച് നിന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കും. അല്ലേട്ടാ, ഒരു സംശയം. അപ്പൊ ഈ കഴുത്തി കിടക്കുന്ന താലി എന്താ ചെയ്യാ? ഇത്ര സംശയം ചോദിക്കാൻ എന്തിരിക്കുന്നു? ഒരു 10 വയസ്സുകാരൻ കിട്ടിയ താലിക്ക് അവനിനി അവകാശവും പറഞ്ഞു വരുമോ? അതങ്ങ് അഴിച്ചു ദൂരെ മാറ്റി വെക്കും, അത്ര തന്നെ. അല്ലേ കസ്തൂരി? ഇവള് ഞാൻ വിചാരിച്ചാലും അപ്പുറമാണ്. ഒരാൾക്കും പിടികൊടുക്കാതെ അഭിനയിക്കാൻ കഴിയുന്ന ഒരു പെണ്ണ് വേറെ ഉണ്ടാവില്ല.
അതേ, ഞാൻ അല്പം പേശക. എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. പല വിദ്യകളും എനിക്കറിയാം. ഈ ഒടിവിദ്യ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? മോളോ? ആരുടെ മോള്? വന്നപ്പോ തുടങ്ങിയതാ പാരവയ്പ്. ഇനി എന്റെ പുറകെ വന്നാ നീ എന്ത് ചെയ്യും? ചായ്പില് ഞാൻ പൂജിക്കുന്ന മലദൈവങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ, അവര് തന്നോളും ബാക്കി. താലിയുടെ കാര്യം സത്യല്ലേ? അതിന്റെ പിറകിൽ ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എങ്കിലേ, നിങ്ങൾ അറിയാത്ത അങ്ങനെ പലതും ഉണ്ട്. അതിന്റെയൊക്കെ പുറകെ കള്ളക്കണ്ണുമായിട്ട് വന്ന വന്ന എന്റെ മലദൈവങ്ങളെ. വേണ്ട വേണ്ട വേണ്ട, വിളിക്കണ്ട. ഞാൻ ഇനി ഒരു കാര്യത്തിൽ ഇടപെടാൻ വരുന്നില്ല. എന്താ പോരെ? തൽക്കാലം മതി. ഞാൻ ഉടുക്കു കൂട്ടി കൂടോത്രം തുടങ്ങിയ പിന്നെ. അയ്യോ, ഇനി ഞാൻ ഇടപെടാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? മോക്ക് വല്ലത് കഴിക്കണ്ടേ? നല്ല ദോശയും ഉള്ളി ചമ്മന്തി ഒക്കെ ഉണ്ട്. നീ ഉണ്ടാക്കിയതാ? അയ്യോ, എന്തൊരു രസാ. മതി മതി, ഞാൻ കഴിച്ചോളാം. ഓ, ഞാൻ കഴിച്ചോളാം. അവളോട് ദോശേ ഉള്ളി ചമ്മന്തി. Yeah, all good here. I'll get back to you. Okay, bye. കല്യാണത്തിനുള്ള ബൊക്കയും മാലയും ബുക്ക് ചെയ്യാൻ ഇറങ്ങിയതല്ലേ താൻ? എന്തു പറ്റി പോകാൻ ഇറങ്ങിയിട്ട്? കല്യാണത്തിന് ഇനി 5-6 ദിവസമേ ഉള്ളൂ കേട്ടോ. ആണോ? എന്നിട്ട് ആ ഒരു ടെൻഷനൊന്നും ഈ അച്ഛന്റെ ഇരിപ്പിലും ഭാവത്തിലും കാണുന്നില്ലല്ലോ. രാധാമണി, ബൊക്കയും മാലയും ഇപ്പോഴേ ബുക്ക് ചെയ്താലേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഡിസൈനുള്ളത് കിട്ടൂ. ഇല്ലേ പിന്നെ റെഡിമെയ്ഡ് വാങ്ങേണ്ടി വരും. വരനും റെഡിമെയ്ഡല്ലേ. കുടുംബ മഹിമയും ജാതക പൊരുത്തവും പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടും നോക്കി നമ്മൾ തിരഞ്ഞെടുത്തതല്ലല്ലോ. അവളൊരു റെഡിമെയ്ഡ് ചെറുക്കനെ തിരഞ്ഞെടുത്തു. രാധാമണി, നീ വീണ്ടും ഇതുതന്നെ ആവർത്തിക്കും. കല്യാണത്തിലേക്ക് ഓരോ ചുവട് വെക്കും തോറും മനസ്സ് 100 ചുവട് പിന്നോട്ട് വലിയേ. എന്താന്നറിയില്ല, എത്ര ശ്രമിച്ചിട്ടും ഈ ബന്ധം മനസ്സുകൊണ്ടങ്ങ് പൊരുത്തപ്പെടാനാവുന്നില്ല. ശരത് ആദ്യമായി ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ ജോലിക്കാരി പെണ്ണിൽ നിന്നുണ്ടായ അനുഭവം, എന്റെ മുന്നിൽ വെച്ച് അവൾ ശരത്തിനെ കള്ളനെന്ന് വിളിച്ചപ്പോൾ അവരെല്ലാം കാണിച്ച നിസ്സംഗത, ആ വീട്ടിൽ നിന്നും നമുക്ക് കിട്ടാത്ത സ്നേഹവും പരിഗണനയും നമ്മുടെ മോൾക്ക് കിട്ടുമെന്ന് ശരത്തിന് തോന്നുന്നുണ്ട്. അതിന്റെ പേരിൽ ഈ അച്ഛനോടും അമ്മയോടും ഒരു സോറി പറയാനുള്ള മാന്യതയെങ്കിലും ആദ്യം കാണിച്ചു. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, കസ്തൂരി രണ്ട് വീട്ടുകാർക്കും ഇടയിൽ ഒരു കരടാ. രാധാമണി, എല്ലാം തന്റെ തോന്നലാ, വെറും സംശയം. എന്റെ സംശയങ്ങളും ആശങ്കകളും പലപ്പോഴും ശരിയായിരുന്നു ശരത്. നമ്മുടെ മകൾ കയറി ചെല്ലേണ്ട വീടല്ല അത്. താൻ വെറുതെ കാട് കയറി ചിന്തിക്കുക. ഒരിക്കൽ ഞാൻ കാട് കയറി ചിന്തിച്ചതുകൊണ്ടാ ശരത്തിനെ കാട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ പറ്റിയത്. ഇന്നും ഞങ്ങൾക്കൊപ്പം ജീവിക്കുന്നതും. മോളെ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങൾക്ക് പലതും പറയാനുണ്ടാവും. ഇത് അമ്മയുടെ മകൻ മാത്രമല്ല, എന്റെ ഭർത്താവും കൂടിയാ. അല്ലെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ഞാൻ സംസാരിക്കുന്നത് എന്റെ മകളുടെ കാര്യം. അത് സംസാരിക്കാൻ ഈ വീട്ടിൽ ഞാനേ ഉള്ളൂ. നീ പറയുന്നതെല്ലാം ശരിയാ, സമ്മതിച്ചു. കല്യാണത്തിന് ഇനി 5-6 ദിവസമേ ഉള്ളൂ. ഇനി അത് നടത്തിക്കൊടുക്കേ വഴിയുള്ളൂ. കല്യാണം നടക്കാതിരിക്കാൻ 5-6 ദിവസമൊന്നും വേണ്ട. കല്യാണ മണ്ഡപത്തിൽ വെച്ച് വരെ ഈ കല്യാണം തനിക്ക് വേണ്ട എന്നും പറഞ്ഞ് വധൂവരന്മാർ
ഇറങ്ങിപ്പോകുന്ന കാലമായി. വേണ്ടെന്ന് വെക്കാൻ ഇനിയും സമയമുണ്ട്. കല്യാണം ഭംഗിയായി നടത്താൻ വിശ്രമമില്ലാതെ ഓടുന്നവൾ തന്നെ ഇത് നടക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെയോ അവളുടെ മനസ്സിൽ കിടന്ന് പുകയുന്നുണ്ട്. അതെന്താണെന്ന് സ്നേഹത്തോടെ നീ ചോദിച്ച് മനസ്സിലാക്കണം. റാണിക്ക് 5-6 വയസ്സാകുന്നതുവരെ രാധാമണി ഇങ്ങനെയായിരുന്നില്ല. അതിനുശേഷം തൊട്ടതിനൊക്കെ ദേഷ്യവും എടുത്തുചാട്ടവും. പിന്നെ പിന്നെ നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ എന്റെ മനസ്സും മടിച്ചു. മോനെ, ഇത്രയും കാലം നിങ്ങൾക്കിടയിലെ പിണക്കങ്ങളും അകൽച്ചകളും ഒന്നും നിങ്ങളെ കൂടുതൽ ബാധിച്ചിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾക്കിടയിൽ റാണിമോൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പലതും നിങ്ങളുടെ കൂടെ നിന്ന് റാണിമോൾ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ വിവാഹം കഴിഞ്ഞാൽ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങളിലേക്ക് കൂടുതൽ അടുത്തു വരാൻ അവൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. ആശകളിലും ചിന്തകളിലും ഒക്കെ എന്റെ മക്കൾ ഒറ്റപ്പെട്ടു പോവും. അമ്മയുടെ ജീവിതാനുഭവം കൊണ്ട് പറയാ, മനുഷ്യ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് സ്വയം കൂട്ടാവുന്ന ചില കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് കുസൃതി, യൗവനത്തിൽ ചോരത്തിളപ്പിന്റെ ധൈര്യം, പിന്നീട് ജീവിത പങ്കാളി, അവർക്ക് പിറക്കുന്ന കുട്ടികൾ, അവരുടെ വളർച്ച, അങ്ങനെ പലതും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാ. പക്ഷേ എല്ലാം കഴിഞ്ഞ് നമ്മുടെ പ്രസരിപ്പും മക്കളും ആഗ്രഹങ്ങളും ഒക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്നേഹം, പരിഗണന എല്ലാം ജീവിത പങ്കാളിയിൽ നിന്ന് മാത്രമേ കിട്ടൂ. ചെറിയ തെറ്റിദ്ധാരണകളുടെ പേരിൽ, പിണക്കങ്ങളുടെ പേരിൽ നിങ്ങൾക്കിടയിലെ സ്നേഹവും സന്തോഷവും ഒന്നും നഷ്ടപ്പെടുത്തരുത്. ചെറിയ തെറ്റിദ്ധാരണകളുടെ പേരിൽ, പിണക്കങ്ങളുടെ പേരിൽ നിങ്ങൾക്കിടയിലെ സ്നേഹവും സന്തോഷവും ഒന്നും നഷ്ടപ്പെടുത്തരുത്. അവളെ പിണക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു തെറ്റും എന്റെ മോന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെന്ന് അമ്മയ്ക്കറിയാം. മോനത് അവളെ കൂടി ബോധ്യപ്പെടുത്തണം. നീ പറഞ്ഞ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോ അവൾ ഉഗ്രൻ പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചത്. അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ആർക്കും ഒരു സംശയത്തിന് ഇടപെടുക്കാതെ പെർഫോം ചെയ്തതിന് നീ ഇവളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതായിരുന്നു. നിനക്ക് ചിരിക്കാം. ആ സമയത്ത് ഞാൻ അനുഭവിച്ചൊരു ടെൻഷൻ ഉണ്ടല്ലോ ആർക്കും പറഞ്ഞാൽ മനസ്സാവില്ല. ഇങ്ങോട്ട് വരുമ്പോഴേ ഞാൻ ആ താലി അഴിച്ചു മാറാൻ അവളോട് പ്രത്യേകം പറഞ്ഞതാ. അനുസരിച്ചില്ല, നാശം. ആദി, ഞാൻ അന്നേ പറഞ്ഞില്ലേ, നീ കിട്ടിയ താലി അവളുടെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം അവൾ നിനക്കൊരു ഭീഷണി തന്നെയാ. എങ്ങോട്ടും തിരിച്ചു പോകാനില്ലാത്തോണ്ട് ഇപ്പോൾ അവൾക്ക് നിന്റെ കെയർ മാത്രമേ ആവശ്യമുള്ളൂ. അത് എത്ര കാലം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? അവളിപ്പം നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാവും എല്ലാവരുടെ മുന്നിൽ നാടകം കളിച്ചത്. നീ കിട്ടിയ താലിയും മറച്ചു വെച്ച് നിന്റെ അടുക്കളപ്പണിയും ചെയ്ത് എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവാതിരിക്കാൻ അവൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ അതിനർത്ഥം? നിന്നോട് പറയാൻ ധൈര്യപ്പെടാത്തൊരു പ്രണയം അവൾ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടെന്നല്ലേ? ഒരു പെണ്ണ് മികച്ച നടിയാവുന്നത് അവളുടെ മനസ്സിൽ ആരോടെങ്കിലും പ്രണയം തോന്നി തുടങ്ങുമ്പോഴാണ്. പെറ്റമ്മയുടെ മുന്നിൽ പോലും മികച്ച അഭിനയം കാഴ്ചവെക്കും. ആദി, ഇന്നത്തോടെ ഞാൻ അവളുടെ അഭിനയം അവസാനിപ്പിക്കും.
ചേട്ടാ എന്താന്ന് പറ. ചിന്തയെ ഞാൻ ചുമക്കിയാ. അയ്യോ വാസന്തി, എന്തിനാ അവളെ വിളിക്കുന്നത്? ലോകം മുഴുവൻ വിളിച്ചറിയിക്കാനും. വാസന്തി എന്താ എന്താ എടുത്തി? കുറച്ച് നേരമായിട്ട് നിർത്താതെ ചുമക്കുക. ഏട്ടാ ഹോസ്പിറ്റലിൽ പോണോ? എങ്ങോട്ടാ പോയത്? റിസപ്ഷന്റെ എന്തോ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോയതാ. എടുത്തി രവിയോടും ബാലേട്ടനോടും പെട്ടെന്ന് വരാൻ പറഞ്ഞാലോ. നീ അവര് വിളിക്കൂ വാസന്തി. വേണ്ട, ആരെയും വിളിക്കണ്ട. വിളിക്കണ്ടെന്ന് പറഞ്ഞ എങ്ങനെ ഏട്ടാ? അവര് കല്യാണത്തിന്റെ 100 കൂട്ടം ആവശ്യങ്ങളുമായിട്ട് ഓടി നടക്കുക. അവരെ വിളിക്കണ്ട. അവരെ വിളിക്കാൻ വലിയച്ചാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ ഒരു ചൂടുവെള്ളം കൊണ്ട. ഞാൻ കൊണ്ടുവരാമേ. വേഗം കൊണ്ടുപോ മോളെ. കുറച്ച് ദിവസമായി ഇതുപോലെ ഇടവിട്ടുള്ള ചുമ. രവി വരട്ടെ, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫുൾ ചെക്കപ്പ് നടത്താം. ഈ കല്യാണത്തിനിടയ്ക്ക് ഒരു രോഗിയാക്കി എന്നെ ഇവിടെ കിടത്തണം? അത് നടക്കില്ല. ഒന്ന് ചുമക്കുമ്പോഴേക്ക് ചുറ്റിലും കൂടി ഒന്ന് രോഗിയാക്കാനുള്ള പരിപാടിയാ. ഈ വെള്ളം കുടിക്കും. ഞാൻ കുടിച്ചോളാം. ഈ ചുമ പുകവലിയുടേതാ, തുടക്കുക. ഇപ്പൊ നിർത്തിയ രക്ഷപ്പെടും. നീ എന്നെ രക്ഷപ്പെടുത്തണ്ട. ആര് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. അവനവൻ തന്നെ വിചാരിക്കണം. അതെ കണ്ടോ, അര ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചപ്പോഴത്തേക്കും ചുമ പോയി. ഇതിനാ എല്ലാരെയും വിളിച്ചു വരുത്താൻ നോക്കിയത്. നടി, ഈ വീട്ടിലെ എല്ലാവർക്കും മാതൃകയാ വേണ്ട ആളാ സിഗരറ്റും മുക്കുപൊടിയും വലിച്ചു നടക്കുന്നത്. ഇതും ഒരു മാതൃകയാ. സൗകര്യം ഉള്ളവർ സ്വീകരിച്ചാ മതി. എന്തിനു ഓരോ മുടന്ത ന്യായങ്ങളുണ്ടാവും? അറിഞ്ഞുകൊണ്ട് സ്വന്തം ശരീരം നശിപ്പിക്കാ. അതെ, ഇത് എന്റെ ശരീരമാ, അത് ഞാൻ നോക്കിക്കൊള്ളാം. അതിലാരും ഇടപെടണ്ട. ഇടപെടുന്നില്ല. വല്യച്ചന്റെ ശരീരം വല്യച്ചന്റെ ഇഷ്ടം പോലെ നശിപ്പിച്ചോ. ആരോഗ്യത്തോടെ കുറെ കാലം ജീവിക്കാൻ താല്പര്യമില്ലാത്തവരെ ആ വഴിക്ക് വിട്ടേക്ക് വല്യമ്മേ. പക്ഷേ എന്റെ ചില ചോദ്യങ്ങൾക്ക് വല്യച്ചൻ എനിക്ക് ഉത്തരം തരണം. എന്റെ ചില ചോദ്യങ്ങൾക്ക് വല്യച്ചൻ എനിക്ക് ഉത്തരം തരണം. നീ എന്നെ ചോദ്യം ചെയ്യാനൊക്കെ ആയോ? ചോദ്യം മുതിർന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ലോ, കുട്ടികൾക്കും മുതിർന്നവരോട് ചോദ്യം ചോദിക്കാലോ. അവക്ക് എന്താ ചോദിക്കാനുള്ളതെന്ന് കേക്ക്. വല്യച്ചൻ ഒരു ദിവസം എത്ര സിഗരറ്റ് വലിക്കും? എത്ര സിഗരറ്റ് വലിക്കും? ഒരു 3 സിഗരറ്റ് വലിക്കും. ഉത്തരം ശരിയാ. പക്ഷേ 3 സിഗരറ്റ് അല്ല, 3 പാക്കറ്റ് സിഗരറ്റ് ഒരു ദിവസം വലിക്കും. കള്ളം പറയരുത്. തെളിവ് തരാം. എന്ത് തെളിവ്? വല്യച്ചൻ ഓരോ ദിവസം വലിക്കുന്ന സിഗരറ്റിന്റെ പാക്കറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്താ കൊണ്ടുവരണോ? ഇപ്പൊ കൊണ്ടുവരാം. വല്യച്ചൻ വലിക്കുന്ന ഒരു പാക്കറ്റ് സിഗരറ്റിന് എന്താ വില? ഞാൻ പറയാം, 150 രൂപ. പാക്കറ്റിന് മുകളിൽ വില എഴുതിയിട്ടുണ്ട്. എന്തിനാ ഇപ്പൊ ഈ കണക്കൊക്കെ പറയുന്നേ? അവള് പറയട്ടെ, പറമോളെ. 150 രൂപ വിലയുള്ള 3 പാക്കറ്റ് സിഗരറ്റാ ഈ വല്യച്ചൻ ഒരു ദിവസം വലിക്കുന്നത്. എന്ന് വെച്ചാ ഒരു ദിവസം വല്യച്ചന് സിഗരറ്റ് വലിക്കാൻ മാത്രം 450 രൂപ വേണം. മൂക്കുപൊടി അടക്കം 500 രൂപ. അപ്പൊ ഒരു മാസത്തേക്ക് 500 × 30 15,000 രൂപ. ഒരു മാസം 15,000 രൂപയുടെ സിഗരറ്റാ ഈ വല്യച്ചൻ പുകച്ചു തള്ളുന്നത്. 15,000 രൂപയോ? അമ്മ അത് ഒരു വർഷത്തേക്ക് ഗുണിച്ചു നോക്കിയേ. 180,000 രൂപയുടെ സിഗരറ്റാ ഈ വല്യച്ചൻ ഒരു വർഷം കൊണ്ട് വലിച്ചു തീർക്കുന്നത്. എന്റെ ദേവി, ഞാൻ എന്താ ഈ കേക്കുന്നേ? വല്യച്ചൻ ഒരു മാസം വലിക്കുന്ന സിഗരറ്റിന്റെ കാശുണ്ടെങ്കിൽ ഒരു കൊല്ലം ഞങ്ങൾ പട്ടിണി കൂടാതെ ജീവിക്കും. വല്യച്ചൻ വലിക്കുന്ന ഒരു പാക്കറ്റ് സിഗരറ്റിന്റെ കാശുണ്ടെങ്കിലോ ഞാനും അമ്മയും മുത്തശ്ശിയും അത്താഴ പട്ടിണി കൂടാതെ കഴിയും. വല്യമ്മേ, ഈ കണക്ക് ഇവിടെ ആരും നോക്കാറില്ല. ഭർത്താക്കന്മാര് സിഗരറ്റ് വലിക്കുമ്പോ ഭാര്യമാര് അവരുടെ ആരോഗ്യത്തെ പറ്റി മാത്രമേ ചിന്തിക്കൂ, വേവലാതിപ്പെടൂ. കുടുംബത്തിന്റെ ബഡ്ജറ്റ് അവതാളത്തിലാവുന്നത് ഒരു ഭാര്യമാരും അറിയില്ല.
കസ്തൂരി പറഞ്ഞത് വലിയൊരു കണക്ക് തന്നെയാ. ഇന്ന് വരെ ഞാൻ പോലും അത് ചിന്തിച്ചിട്ടില്ല. മക്കൾ അനുഭവിക്കേണ്ടതാ വലിച്ചു തള്ളുന്നത്. ഞാൻ പുകവലി നിർത്തി. ഞാൻ വിശ്വസിക്കില്ല. ഞാൻ നിർത്തി എന്ന് പറഞ്ഞാൽ നിർത്തി. എങ്കിൽ സത്യം ചെയ്. എന്റെ കൈത്തോട്ട് സത്യം ചെയ്തിട്ട് സിഗരറ്റ് വലിച്ചാ ചത്തുപോകുന്നത് ഞാനായിരിക്കും. നിന്നെ ഞാൻ മരണത്തിന് കൊടുക്കൂടി. സത്യം. എന്താ പോരെ? എന്റെ ദൈവമേ, ഇന്ന് വരെ ആര് വിചാരിച്ചിട്ടും നടക്കാത്ത കാര്യാ നീ സാധിച്ചു തന്നത്. നിന്നോട് ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? അതെ, അവളോട് നന്ദിയൊന്നും പറയണ്ട. ഇത് ഞാൻ വിചാരിച്ചിട്ട് നിർത്തിയതാ. പോലെ കഴിവുള്ള ഒരു ഭൂലോക കള്ളിയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഞാൻ എന്ത് തെറ്റാ സാറിനോട് ചെയ്തത്? താലി കിട്ടിയവന്റെ വീട്ടിൽ വെറും കൂലിപ്പണിക്കാരിയെ പോലെ ജീവിക്കാൻ തയ്യാറായതോ? ആദ്യ റാണിയുടെ കഴുത്തിൽ താലി കിട്ടും വരെ ഇതൊന്ന് മുടങ്ങിക്കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നവൾ നോക്കും. നീ ഒരു അമ്മയാണുടേ.